കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ കണ്ട ഒരു വാർത്തയുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഏകദേശം 45,000 കോടിയോ അല്ലെങ്കിൽ 46,000 കോടിയോ മറ്റോ രൂപ കേരളത്തിന് നൽകിയപ്പോൾ ഒന്നാം NDA ഗവൺമെൻറ്, അതായത് BJP നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്, 1,15,000 കോടിയോ അല്ലെ 1,00,000 കോടിയോ അങ്ങനെ എന്തോ ഒരു എമൗണ്ട് കേരളത്തിന് നൽകി എന്നുള്ളതാണ് പത്രങ്ങളിൽ കണ്ടത്. അതുപോലെ നാഷണൽ ഹൈവേ വികസനത്തിന് 55,000, അതായത് ഇവിടുത്തെ റോഡ് വികസനത്തിന് 55,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അടുത്ത കാലത്ത് നൽകിയെന്നും പത്രങ്ങളിൽ കണ്ടു. കൂടാതെ നമ്മുടെ കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് വേണ്ടിയിട്ട്, അതും റെയിൽവേയുടെ ഭാഗമാണല്ലോ കൊച്ചി മെട്രോയ്ക്ക് വേണ്ടിയിട്ട്, ഏകദേശം 2,000 കോടിയുടെ അടുത്ത് 1,900 സന്ധി പണം നൽകിയെന്നും കണ്ടു. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് UPA രണ്ടാം ഗവൺമെൻറ്റിനേക്കാളും ഏകദേശം 2.5 ഇരട്ടിയോ കൂടുതൽ പണം കേരളത്തിന് നൽകിയെന്ന് പത്രത്തിൽ കണ്ടപ്പോഴാണ് നമ്മുടെ കേരളത്തിലിപ്പോൾ ഒരു പ്രതിരോധ ജാഥ കാസർഗോഡ് മുതലോ കുമ്പളം മുതൽ തെക്കോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിരോധ ജാഥ തെക്കോട്ടെടുക്കുന്നത് എന്തിനെയാണ് പ്രതിരോധിക്കുന്നത് എന്നെനിക്കൊരു സംശയം തോന്നി. ഞാൻ പലരോടും ചോദിച്ചു, ഇവരെന്തിനെയാണ് പ്രതിരോധിക്കുന്നത്? ഇവിടെ CBI വരാതിരിക്കാനാണോ, അതോ ED പ്രതിരോധിക്കുകയാണോ, കസ്റ്റംസിനെ നമ്മുടെ സ്വർണ്ണക്കടത്ത് നടത്തുന്നതിനൊക്കെയുള്ള പ്രതിരോധം അവർ നടത്തുന്നത് കസ്റ്റംസാണല്ലോ, അപ്പോൾ കസ്റ്റംസിനെ പ്രതിരോധിക്കുകയാണോ, അതോ NIA പ്രതിരോധിക്കുകയാണോ, അതോ നമ്മുടെ ഈ മയക്കുമരുന്ന് പിടിക്കുന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണോ ഇവർ പ്രതിരോധിക്കുന്നത്? അപ്പോൾ അത് എന്തിനാണ് പ്രതിരോധിക്കുന്നുള്ളത് തീർച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പലർക്കും അതിന് ഉത്തരവൊന്നുമില്ല. അപ്പോൾ ചിലർ പറഞ്ഞു കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കേന്ദ്രം ഇപ്പം അവഗണനയ്ക്കെതിരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ പൈസ കേന്ദ്ര ഗവൺമെൻറ് തരുമ്പോൾ എങ്ങനെ അവഗണന എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അതുപോലെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചൈനയുടെ പ്രസിഡന്റിന് അനുമോദനം അയച്ചപ്പോൾ, അവിടെ ജനാധിപത്യമില്ലാത്ത ചൈനയ്ക്ക് അനുമോദനം അയച്ചപ്പോൾ, ഈ ജനാധിപത്യത്തെ പ്രതിരോധിക്കുന്നു പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? ഒക്കോഴ്സ് ചിലപ്പം വൈരുദ്ധ്യാത്മകമെന്ന് പറയുന്ന ചില നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ചിലപ്പോൾ അതായിരിക്കാം. അപ്പോൾ ഇനി എനിക്ക് തോന്നിയത് കേരളത്തിലെ ജനങ്ങൾ കേന്ദ്രം ഒന്നും നൽകുന്നില്ല, കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രസംഗങ്ങളും അങ്ങനെയുള്ള പ്രചരണങ്ങളും അങ്ങനെയുള്ള ജാഥകളും ഒക്കെ ഇവിടെ നടത്തുമ്പോൾ അത് കേൾക്കുന്നതിന് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, കേന്ദ്രം നടപ്പാക്കുന്ന പല പദ്ധതികളും നയങ്ങളും കേരളത്തിന് ബാധകമാകുന്നില്ല. ഉദാഹരണത്തിന് ആത്മനിർഭർ ഭാരത് അല്ലെങ്കിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ കേരളത്തിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സംരംഭകത്വം അല്ലെങ്കിൽ ആൻറ്റർപ്രണർഷിപ്പ് തുടങ്ങുക, കൂടുതൽ വ്യവസായങ്ങൾ തുടങ്ങുക, കൂടുതൽ ഡിഫൻസിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക, കൂടുതൽ ഫാക്ടറികൾ ഉണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത് എന്ന നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഗവൺമെൻറ് വളരെയധികം മുൻഗണന നൽകുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ നമ്മുടെ വെട്ടുനിലത്തൽ പാർട്ടിയും അതുപോലെ നോക്കുകൂടി യൂണിയനുകളുമൊക്കെ ഇവിടെ ഒന്നും മെയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ എന്തെങ്കിലും മെയ്ക്ക് ചെയ്യണമെങ്കിൽ അത് ബംഗാളിൽ നിന്ന് ആളുകൾ വരണം, അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളായിട്ട് ആളുകൾ വരണം. അങ്ങനെ നമുക്ക് മെയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ ഉള്ളത് കൊണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ നയങ്ങളും പരിപാടികളും ഒന്നും കേരളത്തിന് ബാധകമാകുന്നില്ലാത്തത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല. അപ്പം നമുക്ക് തോന്നും കേന്ദ്രം അവഗണിക്കുകയാണെന്നുള്ളത്. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യങ്ങളിവിടെ നടപ്പാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, വളരെ വിസിബിളായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്ന കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ നാഷണൽ ഹൈവേ വികസനമാണ്. ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ തൃശ്ശൂർ മുതൽ പാലക്കാട് വരെയുള്ളത് ലോകോത്തര നിലവാരത്തിലാണെന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പൈസ മുടക്കി നിർമ്മിച്ച കേരളത്തിലെ നാഷണൽ ഹൈവേയാണത്. അവിടെ തുരങ്കവും കേന്ദ്ര സർക്കാർ പൈസ മുടക്കി നിർമ്മിച്ചതാണ്.
അതിലിപ്പം ബാക്കിയുള്ള നാഷണൽ ഹൈവേകളും വളരെ സ്പീഡിൽ വീതിയൊക്കെ കൂട്ടി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ സ്ഥലമെടുപ്പിൻ്റെ പൈസ പോലും കേന്ദ്ര സർക്കാർ നൽകി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ വിസിബിളാണ്, നമുക്ക് എല്ലാവർക്കും കാണാം കേന്ദ്രത്തിൻ്റെ ഈ പദ്ധതികൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യമാണ് അത്. അത് നമ്മളെല്ലാവരും കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് അംഗീകരിക്കുന്നു, അങ്ങനെ കാണുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നമ്മുടെ തുറമുഖങ്ങൾ കേന്ദ്രം പൈസ മുടക്കി നടപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ വല്ലാർപാടം അവിടത്തേക്കുള്ള ഒരു അപ്രോച്ചിന് വേണ്ടിയിട്ട് ഒരു റെയിൽവേയുടെ ഒരു പാളം കണ്ടെയ്നറുകളിലുള്ള ട്രെയിനുകൾ വരാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. എന്തോ 1600 കോടിയോ മറ്റോ അന്ന് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ നിർമ്മിച്ചപ്പോൾ ഒരു റെയിൽവേ ലൈൻ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസ ഉണ്ടാക്കിയതാണ്. അപ്പോൾ തുറമുഖത്തിന് വേണ്ടിയിട്ട് അതുപോലെ വിഴിഞ്ഞത്തുള്ള തുറമുഖം ഇപ്പോൾ വികസിപ്പിക്കാനുള്ള നടപടിയെടുക്കുന്നു. കൊച്ചി തുറമുഖത്തിനും ഉള്ള പല പരികൾ നടക്കുന്നുണ്ട്. അതുപോലെ എയർപോർട്ടുകളാണെങ്കിൽ കേരളത്തിൽ 4 പക്ഷേ കഴിഞ്ഞ 7-8 വർഷമായിട്ട് 2014 വരെ 74 എയർപോർട്ടുകളുണ്ടായിരുന്നത് വീണ്ടും ഒരു 74 കൂടെ കഴിഞ്ഞ 8 കൊണ്ട് ഇന്ത്യയിലുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ഈ 4 എയർപോർട്ടുകളിൽ നിന്ന് പണ്ട് 74 സ്ഥലത്തേക്ക് നമുക്ക് ഫ്ലൈറ്റ് പോകാൻ പറ്റുമായിരുന്നുള്ളൂ ഇന്ത്യയിൽ. പക്ഷേ ഇപ്പോൾ അഡീഷണൽ ഒരു 74 സ്ഥലത്തേക്കും കൂടെ കേരളത്തിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തേക്ക് വരാനോ അല്ല ജോലി സ്ഥലത്തേക്ക് പോകാനോ ഒക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൽ റോഡിൻ്റെ കാര്യത്തിലായാലും എയർപോർട്ടുകളുടെ കാര്യത്തിലായാലും തുറമുഖങ്ങളുടെ കാര്യത്തിലായാലും റെയിൽവേ, ഇപ്പോൾ മെട്രോ റെയിലിന് 2 നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് 2000 കോടിയുടെ അടുത്ത് പൈസ ഇവിടെ കൊച്ചി മെട്രോയ്ക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ കാണാവുന്ന കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ കേരളത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി കാണാൻ പറ്റാത്ത 3 ഒരു കാറ്റഗറിയുണ്ട്. കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഇവിടെ നടപ്പാകുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, 1972 നമ്മൾ ലക്ഷം വീട് പദ്ധതി തുടങ്ങി. MN ഗോവിന്ദൻ നായരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. തുടങ്ങി വളരെ പാവപ്പെട്ട വീടില്ലാത്തവർക്ക് വീട് വെച്ച് തുടങ്ങുന്ന ഒരു വെൽഫെയർ പദ്ധതിയാണ്. 72 കേരളം തുടങ്ങി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ PM ആവാസ് യോജന എന്ന് പറയുന്ന, കേരളത്തിൽ അതിൻ്റെ പേര് മാറ്റി ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ് നടപ്പാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ലൈഫ് മിഷൻ പദ്ധതി നമുക്ക് ഇൻവിസിബിളാണ്, നമുക്ക് കാണാൻ വിഷമമാണ്. അതിൻ്റെ കാരണം, കേരളം 72 ലക്ഷം വീട് പദ്ധതി തുടങ്ങി അതേപോലെയുള്ളൊരു സ്കീമാണ് കേന്ദ്ര ഗവൺമെൻറ് ലൈഫ് മിഷനായിട്ട് കേരളത്തിൽ നടപ്പാക്കുന്നത്. അപ്പോൾ PM ആവാസ് യോജന അതിൻ്റെ യഥാർത്ഥ പേരെങ്കിലും കേരളത്തിലെ ലൈഫ് മിഷൻ എന്ന് പറയുന്നത് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. അത് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം കേരളത്തിൽ ഓൾറെഡി ഉണ്ട്. അതുപോലെ പല വെൽഫെയർ, ഇപ്പോൾ കൃഷിക്കാർക്ക് 6000 വെച്ച് ഓരോ വർഷവും അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ കർഷകർക്ക് പല സഹായങ്ങൾ നൽകുന്നുണ്ട്. കൊപ്രായ്ക്ക് താങ്ങുവില എന്ന് പറയുന്നത് 2014 ഏകദേശം 5500 മറ്റോ ഉണ്ടായിരുന്നത് ഇപ്പോൾ 11000 താങ്ങുവില. പക്ഷേ പണ്ട് കേരളത്തിൽ കൊപ്രായ്ക്ക് താങ്ങുവില, റബ്ബറിന് താങ്ങുവില, കശുവണ്ടിക്ക് താങ്ങുവില എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ താങ്ങുവിലയുടെ വർധനവ് നമ്മൾ ഇൻവിസിബിളാണ്, കാണത്തില്ല. അപ്പം പല കാര്യങ്ങളും, പല പെൻഷൻ സ്കീമുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഭവന പദ്ധതികൾ, അതുപോലെ ഓരോ ചില പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ, അതൊന്നും നമ്മൾ കാണാത്തത്, നമ്മൾക്കും അങ്ങനെ പണ്ട് മുതൽ ചില വെൽഫെയർ സ്കീമുകളുണ്ട്. അപ്പം അത് പോലെ തന്നെ ആയതുകൊണ്ട് നമുക്കത് വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ 3 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ കേരളത്തിൽ നമ്മൾ ഒരു കാണാതെ പോകുന്നത്, ബാധകമല്ലാതെ പോകുന്നത്, കാണുന്നത് തന്നെ അത് ഒരു നിസ്സാരവൽക്കരിക്കപ്പെടുന്നത്. കാരണം റോഡ് നാഷണൽ ഹൈവേയുടെ വികസനത്തിന് 50,000 കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നതിൽ നമ്മളതിനെ നിസ്സാരവൽക്കരിക്കുന്നു. അതിൻ്റെ കാരണം മറ്റ് കാണാതെ പോകുന്നതും ബാധകമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കുറേയധികം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ എന്നൊരു തോന്നൽ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ പ്രതിരോധ ജാഥകൾ നടത്തി വിജയിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഇന്നുമുള്ളത്. പക്ഷേ ഈ പ്രതിരോധം എന്ന് പറയുന്നത് അല്ലെ, പ്രതിരോധ ജാഥകളും പ്രതിരോധ മീറ്റിങ്ങുകളുമൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ തന്നെ
അവസ്ഥ കൊണ്ട് ബാധകമാകാത്ത കേന്ദ്ര പദ്ധതികളും കാണാത്ത കേന്ദ്ര പദ്ധതികളും ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് കാണുന്ന പദ്ധതികൾ വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.